ചിരിക്കുവാൻ മണ്ണു വേണം, മണ്ണു നന്നാകുവാൻ വിളകൾ വേണം. അറിവിന്റെ വഴി ഏകാംഗിയാണ് എഴുതിയത് ആരായിരുന്നു? അസ്ഗർ ഫസാദ്. എന്റെ ക്വസ്റ്റ്യൻ നോക്കിട്ടു, ഹർ രാജകുമാർ അപ്പനെക്കോ വെടി ജ്ഞാനി മാനുക. ഓരോ രാജകുമാരന്മാരും തങ്ങളെ എന്താണ് പറയുന്നത്? ആ പണ്ഡിതന്മാരും ഇല്ല, അവര് തന്നെ പറയുന്നത് എന്താണ്? ഞങ്ങൾ വലിയ പണ്ഡിതന്മാരെന്ന് കണക്കാക്കുകയാണ്. വെടി ജ്ഞാനി, വലിയ പണ്ഡിതന്മാരെന്ന് മാനുതാകെ കണക്കാക്കുന്നു. അസൽമേ ബേഡ ജ്ഞാനി പോരുമ്പോ യഥാർത്ഥത്തിൽ ആരാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ പണ്ഡിതൻ എന്ന് പറയുന്നത് ആരെയാണെന്ന്? ഹർ രാജകുമാർക്കെ മന്മേ ജ്ഞാൻകെ ഭാര്യമേ സുഹൃത്തുക്കൾ വെറുത്ത് അഹങ്കാരം. ഓരോ രാജകുമാരന്മാരുടെ മനസ്സില് ജ്ഞാൻകെ ഭാര്യമേ സുഹൃത്തുക്കൾ, എന്താണ്? അറിവിനെ പറ്റി ചിന്തിച്ച്, ജ്ഞാൻകെ ഭാര്യമേ സുഹൃത്തുക്കൾ അറിവിനെ പറ്റി ചിന്തിച്ച് വെറുത്ത് അഹങ്കാരേ, വലിയ അഹങ്കാരം അല്ലയോ? നമ്മൾ കണ്ടതാ മൂന്ന് രാജകുമാരന്മാരുടെ അഹങ്കാരമൊക്കെ. അപ്പൊ അറിവിനെ പറ്റി ചിന്തിച്ചവർക്ക് വലിയ അഹങ്കാരമാണ്. അപ്പൊ ഋഷി ലോക ജ്ഞാനിക്ക്, പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ എന്തല്ല? പണ്ഡിതന്മാരല്ല, അല്ലയോ? അഹങ്കരിക്കുന്നവരാണോ പണ്ഡിതന്മാര്? അല്ല. അങ്ങനെ ഞാൻ ദൂസരംകോ ഫലായി കയറി ഉപയോഗക്കാരന വകുകേ ബെഡാജ്ഞാനി, അറിവ് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നവനാണ് വലിയ പണ്ഡിതൻ എന്ന് പറയുന്നത്. വലിയ പണ്ഡിതൻ ആരാണ്? മറ്റുള്ളവർക്ക് വേണ്ടി അറിവ് ഉപയോഗിക്കുന്നവനാണ് വലിയ പണ്ഡിതൻ, അല്ലയോ? നമ്മുടെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, അവരാണ് വലിയ പണ്ഡിതന്മാർ. അല്ലെങ്കിൽ കുറച്ച് അറിവ് നേടിയെന്ന് വിചാരിച്ച് അഹങ്കരിച്ചുകൊണ്ട് ആരെങ്കിലും അത് അംഗീകരിക്കുവോ? ഇല്ല. അവൻ പണ്ഡിതനാകുവോ? ഇല്ല. അപ്പൊ അറിവ് ദൂസരവും കീ ഫലായി കേന്ദ്രം, ദൂസരവും കീ ഫലായി, അതാണ് നമ്മുടെ പ്രധാന അവിടെ പോയിന്റ്. ദൂസരവും കീ ഫലായി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ നന്മ, അല്ലേ? മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവനാണ് വലിയ പണ്ഡിതൻ. അടുത്തത്, ഗുരുജി ഹം ലോക സങ്കടമേ പടുകയെ. ഗുരുജി, ഞങ്ങൾ ആപത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഹം ലോക സങ്കടമേ പടുകയെ, ഞങ്ങൾ എന്താണ്? ആപത്തിൽപ്പെട്ടിരിക്കുകയാണ്. രാജകുമാർക്കോ സങ്കടമേ പടു, രാജകുമാർ എന്തുകൊണ്ടാണ് ആപത്തിൽ പെട്ടത്, അല്ലെ? രാജകുമാരന്മാർ എന്തുകൊണ്ടാണ് ആപത്തിൽ പെട്ടത്? രാജകുമാറിനെ അഹങ്കാരത്തിൽ ഞാൻ ദുരുപയോഗിക്കുക. രാജകുമാർ എന്ത് ചെയ്തു? രാജകുമാരന്മാർ എന്താ ചെയ്തത്? അഹങ്കാരം കാരണം അവരെന്ത് ചെയ്തു? അവരുടെ അറിവിനെ അവര് ദുരുപയോഗം ചെയ്തു. നല്ല കാര്യത്തിനാണോ ചെയ്തത്? അല്ല, അവര് ദുരുപയോഗം ചെയ്തത് അഹങ്കാരം കാരണം. ഈ സ്ഥലിയെ ഇതുകൊണ്ട് സങ്കടമേ പാടു, അതുകൊണ്ടാണ് അവരെങ്ങനെ ആപത്തിൽ പെട്ടത്. പിന്നെ ഞാൻമാർക്ക് ഏകാംഗി മനുഷ്യൻ പോലെ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഈ സ്കേലിയെ നിങ്ങൾക്ക് പോസ്റ്റർ, അതിനുവേണ്ടി നമ്മളൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. നിങ്ങൾക്കെല്ലാം നന്നായിട്ട് അറിയാമല്ലോ പോസ്റ്റർ എഴുതാൻ. അപ്പൊ നമ്മൾ ആദ്യം എഴുതുന്നത് എന്തായിരുന്നു? പോസ്റ്റർ എന്ന് എഴുതുന്നു. പിന്നെ നമ്മൾ ഏകാംഗി പാഠം എന്തായിരുന്നു? നാടകമാണ്. ജ്ഞാൻമാർഗ്, എന്താ ജ്ഞാൻമാർഗ് എന്ന് പറഞ്ഞാല് അറിവിന്റെ വഴി. അപ്പൊ ജ്ഞാൻമാർഗ് എന്ന് പേര് കൊടുത്തു. രചയിത ഡോക്ടർ അസ്ഗർ ഫസാദ്. എന്താണ്, ആരായിരുന്നു രചന? ആരായിരുന്നു? ഡോക്ടർ അസ്ഗർ ഫസാദ്. പിന്നെ നമ്മൾ ഡേറ്റ് കൊടുത്തു. താഴെ സമയം ദോപഹർ ദോബജ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം കൊടുത്തല്ല. ഇവിടെ ഉച്ചയ്ക്ക് 2 മണിയാണ് കൊടുത്തത്. ദോപഹർ എന്ന് പറഞ്ഞ ഉച്ച, ദോബജ 2 മണി. സ്കൂൾ സഭാഗ്രഹം, ഇവിടെ വെച്ചാൽ നമ്മൾ നടത്തുന്നത് സ്കൂൾ മനസ് എന്ന് എഴുതാം, സ്കൂൾ സഭാഗ്രഹം എന്ന് എഴുതാം, എല്ലാം ഓഡിറ്റോറിയം സ്റ്റേജ് എന്നൊക്കെ. അഭിനയിക്കുന്നവർ ആദ്യ കക്ഷാക്ക് ചാർത്തു. അഭിനേത, അഭിനേത 8-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ്. സഭക്ക സ്വാഗതം, എല്ലാവർക്കും സ്വാഗതം. അത് നമ്മൾ തൊട്ട് താഴെ സ്കൂളിന്റെ പേരുണ്ട്, അല്ലെ? അടുത്തത്, ഞാൻമാർ ഏകാംഗിക്ക് ആദാപ്പ രാജകുമാരന്റെ ചരിത്ര പ്രടിപ്പണി ഇതിന്റെ പ്രടിപ്പണി കേരിയ ശീർഷകം. അതായത് എന്താണ്? ഞാൻമാർഗ് ഏകാംഗി, ഏകാംഗിയിലെ ഏകാംഗി അടിസ്ഥാനമാക്കി, ആധാർ എന്ന് പറഞ്ഞ അടിസ്ഥാനം അടിസ്ഥാനപ്പെടുത്തി രാജകുമാരന്മാരുടെ സ്വഭാവ പ്രത്യേകത, അതായത് ചരിത്ര അവരുടെ സ്വഭാവത്തെ പറ്റി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് ടിപ്പണി ഇതിന്റെ. ആ ടിപ്പണിക്ക് ഒരു ഹെഡിങ് തലക്കെട്ട് കൊടുക്കുക, അതാ ശീർഷകം. അതാണ് നമ്മൾ ജ്ഞാൻ, അല്ലേ? ജ്ഞാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ്. അസ്ഗർ ഫസാദത്തേക്ക് ഏകാംഗിക ജ്ഞാൻമാർഗ്
അസ്ഗർ വസാഖത്തിന്റെ നാടകമാണ് ജ്ഞാന്മാർഗ്. കിസ്റ്റെ കഥാപാത്രഹേ രാജകുമാർ ഗുരു. ഇതിലെ മൂന്ന് കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ആ മൂന്ന് രാജകുമാരന്മാരും ഗുരുവും. തീരോ രാജകുമാർ ഗുരുകുൽസേ ഞാൻ പ്രാപ്തക്കർ കർക്കോ ജാതേ സമയ അപ്പനെ അപ്പനെ ഞാൻ കെ ഭാര്യമേ കഥക്കർ വാദവിവാദ ഇല്ലയോ, നമ്മൾ കണ്ടില്ലയോ മൂന്ന് രാജകുമാരന്മാരും അവരവരുടെ കൊട്ടാരത്തിലെ കഥാണ് തീൻ രാജകുമാർ. അതായത് മൂന്ന് രാജകുമാരന്മാരും ഗുരുകുൽസേ ഗുരുകുലത്തിൽ നിന്ന് ഞാൻ പ്രാപ്തക്കർ അറിവ് നേടി കർക്കോ ജാതേ സമയ യുദ്ധത്തിലേക്ക് പോകുന്ന സമയത്ത് അപ്പനെ അപ്പനെ ഞാൻ കെ ഭാര്യമി അവരവരുടെ അറിവിനെ പറ്റി കഹുക്കർ പറഞ്ഞ് വാദവിവാദ എന്ത് നടന്നു? തർക്കം നടന്നില്ലേ, വാദവിവാദ തർക്കം. അപ്പനെ ഞാൻ കെ ഭാര്യമി കഹുക്കർ വെളുത്ത അഹങ്കാരത്തെ ഓരോരുത്തരും അവരുടെ അറിവിനെ പറ്റി പറഞ്ഞ് വളരെയധികം അഹങ്കരിച്ചിരുന്നു. അപ്പൊ മൂന്ന് രാജകുമാരന്മാരും പരസ്പരം ഏതിൽ അഹങ്കരിച്ചിരുന്നത്? അവരുടെ അറിവിനെ പറ്റി പറഞ്ഞാണ് അഹങ്കരിച്ചിരുന്നത്. ഇവരെ തീരം ആപസ്മയം പരാജിത പോലെ തയ്യാറാക്ക. അവർ മൂന്ന് പേരും ഒരു തരത്തിലും പരസ്പരം എന്താണ് തോറ്റു കൊടുക്കാൻ ഇല്ലേ പരാജയപ്പെടാൻ തയ്യാറല്ലായിരുന്നു. അന്തുമേ അപ്പനി അഹങ്കാർസേ സങ്കടമേ കംസകയ. അവസാനം അവരുടെ അഹങ്കാരം കൊണ്ട് അല്ലെ അവരുടെ അഹങ്കാരം കൊണ്ട് അവരിവിടെപ്പെട്ടു, ആപത്തിൽ അകപ്പെട്ടു. ആ സങ്കടമേ കംസകയ ആപത്തിൽ അകപ്പെട്ടു. ഗുരുവിനെ ആക്രമിച്ചു രക്ഷാക്കി. ആ സമയത്ത് ആരെ വന്ന് രക്ഷപ്പെടുത്തിയത്? ഗുരുവാണ് വന്ന് രക്ഷപ്പെടുത്തിയത്. തീനമ്പോ അപ്പന പൂൾ സമച്ചുകേ മൂന്ന് പേർക്കും അവരുടെ തെറ്റ് മനസ്സിലായി. പൂൾ എന്ന് പറഞ്ഞതിലൂടെ തെറ്റാണ്, അവരുടെ തെറ്റ് മനസ്സിലായി. മുനോനെ സമച്ചാക്കി. അവർ മനസ്സിലാക്കിയത് എന്താണ്? ഞാൻ സഖി ഫലായി കേരിയോ, അവർ എന്താണ് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ബഹു ദുരുപയോഗ കർമാചാതി, അതെന്ത് ചെയ്യരുത്? ദുരുപയോഗം ചെയ്യരുത്. അങ്ങനെ അവര് ആ കാര്യം അല്ലേ മനസ്സിലാക്കി വീടുകളിലേക്ക് പോയി. അപ്പൊ ആരാണ് അവരെ വന്ന് രക്ഷപ്പെടുത്തിയത്? ഗുരു. അപ്പൊ ആ പാഠഭാഗത്ത് അത്രേ ഉള്ളൂ. ഇനി ഗുരുവിന്റെ ഡയറി ഒക്കെ നിങ്ങൾ എഴുതി നോക്കണം കേട്ടോ. ഈ രാജകുമാരന്മാരുടെ ഒന്നാമത്തെ രാജകുമാരന്റെ ഡയറി, രണ്ടാമത്തെ രാജകുമാരന്റെ ഡയറി ഒക്കെ ഒന്ന് എഴുതി നോക്കണം. പാഠമൊക്കെ നല്ലോണം വായിച്ചിട്ട് വേണം അതൊക്കെ എഴുതേണ്ടത്. സ്വയം നിങ്ങളോട് ചെയ്യണേ. ഇനി നമ്മള് സുഖദുഃഖിന്റെ സുഖദുഃഖ കവിതയാണ് എഴുതിയത് സുമിത്രാനന്ദ പന്ത്. അതിന്റെ ടിപ്പണിയല്ലേ അത് എഴുതിയിരിക്കുന്നത് നോക്കി. ഹിന്ദിയിലെ പ്രസിദ്ധ കവി സുമിത്രാനന്ദൻ പന്തിന്റെ സുന്ദർ കവിത സുഖദുഃഖ. ഹിന്ദിയിലെ പ്രസിദ്ധ കവിയായ സുമിത്രാനന്ദൻ പന്തിന്റെ കവിതയാണ് എന്ത്? സുഖദുഃഖ. യഥാ കവി സുഖദുഃഖത്തെ ബാരേമേ കഥത്തേക്ക്. ഇവിടെ കവി എന്തിനെ പറ്റിയാ പറയുന്നത്? സുഖദുഃഖത്തെ പറ്റിയാണ് പറയുന്നത് അല്ലേ. വരികളിൽ ഉടനീളം അത് തന്നെയാണ്. യഥാ കവി കഹുത്താ ഹൈക്കി, ഇവിടെ കവി പറയുന്നത്, കവി പറയുകയാണ്, മേ സദാ സുഖനേ ചാഹുത്ത, ഞാൻ എപ്പോഴും എന്താഗ്രഹിക്കുന്നില്ല, സുഖം ആഗ്രഹിക്കുന്നില്ല, ഞാൻ എപ്പോഴും സുഖം ആഗ്രഹിക്കുന്നില്ല. സദാ ദുഃഖഭി നെഹി ചാഹുത്ത, ഞാൻ എപ്പോഴും ദുഃഖവും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ കവി എപ്പോഴും സുഖവും ആഗ്രഹിക്കുന്നില്ല, എപ്പോഴും ദുഃഖവും ആഗ്രഹിക്കുന്നില്ല. ജീവിതം എന്താണെന്നാ പറയുന്നത്? ആഖേ മിച്ചൗനീക്കേൽ, അത് ആഖേ മിച്ചൗനീക്കേൽ കണ്ണുപൊത്തിക്കളി. ജീവനെ സുഖവും ദുഃഖ ആത്തേ ജാത്തേ ഹേ, ജീവിതത്തില് സുഖവും ദുഃഖവും വന്നു പോകുന്നു. ആത്തേ ജാത്തേ ഹേ വന്നു പോകുന്നു. ഇത് സഭിക്കോ ജീവന്മേ ആന ചാകി, ഇതെല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം അല്ലേ. സുഖവും ദുഃഖവും കൂടെ ഇടകലർന്നതാണ് എന്ത്? ആ യഥേ പരിപൂർണ ജീവൻ, ഇതാണ് പരിപൂർണമായ ജീവിതം അല്ലേ. സുഖവും ദുഃഖവും ഇടകലർന്നു വരുന്നതാണ് എന്ത്? പരിപൂർണമായ ജീവിതം. യഹാം കവി ചാന്തുക്കോ സുഖവർ ഖൻകോ ദുഃഖ ക പ്രതീക കഹത്താകെ. ഇവിടെ കവി ചന്ദ്രനെ ചാന്തുക്കോ ചന്ദ്രനെ സുഖമെന്നും ഖൻകോ ഇതാണ് ഖൻ എന്ന് പറഞ്ഞാല് ഖൻ മേഘം, മേഘത്തെ ദുഃഖത്തെ പ്രതീക കഹത്താകെ ദുഃഖത്തിന്റെ പ്രതീകമെന്നും പറയുന്നു. ഇവിടെ കവി എന്താ പറഞ്ഞത്? ചന്ദ്രനെ സുഖമെന്നും മേഘത്തെ ദുഃഖത്തിന്റെ പ്രതീകമെന്നും പറയുന്നു. സംസാരമേ സുഖ ദുഃഖത്തെ സാത്ത് ദുഃഖ സുഖത്തെ സാത്ത്. സംസാരം എന്താണ്? ലോകം. ലോകത്ത് സുഖ ദുഃഖത്തോടൊപ്പം അല്ലെ ദുഃഖ സുഖത്തോടൊപ്പം ദുഃഖ സുഖത്തെ സാത്ത് ദുഃഖ സുഖത്തോടൊപ്പം സുഖ ദുഃഖവും
ബണ്ട് ജായ് ബണ്ടിനെ എന്ന് പറഞ്ഞാല് വിഭജിക്കുക അല്ലയോ. അപ്പൊ ഇത് രണ്ടും വേണം, സുഖവും ദുഃഖവും വേണം, ദുഃഖവും സുഖവും വേണം. തഫി അപ്പോൾ മാനവ ജീവന്മേ സന്തുല ജായത, അപ്പോഴേ മനുഷ്യ ജീവിതം മാനവ ജീവൻ മനുഷ്യ ജീവിതം എന്താകത്തുള്ളൂ, സന്തുല ജായത. സന്തുല എന്ന് പറഞ്ഞാൽ സമതുല്യം, തുല്യമാകട്ടെ. വൈസേഹി അങ്ങനെ ലോകോകോ വാസ്തവിക സുഖത അനുഭവ ഭോഗ, അപ്പോൾ എന്തുണ്ടാകും, ആളുകൾക്ക് യഥാർത്ഥ സുഖം അനുഭവപ്പെടും അല്ലേ. ഇത് രണ്ടും കൂടി സുഖവും ദുഃഖവും കൂടെ കലർന്നതാണ് ജീവിതം, എങ്കിൽ മാത്രമേ ആ ജീവിതത്തിനൊരു അർത്ഥമുള്ളൂ എന്നാണ് ആര് പറയുന്നത്, കവി സുമിത്രാനന്ദൻ പന്ത് പറയുന്നത്. ഞാൻ ക്വസ്റ്റ്യനോട് നോക്കിയോ, സുഖ ദുഃഖിച്ചാവിനി കോലെ ജീവൻ അപ്പനെ മുക്ക് അല്ലേ, അത് സുഖ ദുഃഖമാകുന്ന ആ ഒരു കണ്ണുപൊത്തിക്കളി, ആ തുറപ്പു നിങ്ങളുടെ ആ സ്വന്തം മുഖം, ആ കണ്ണുപൊത്തിക്കളിയിൽ നിന്നും സ്വന്തം മുഖം തുറക്കുക. ഈ പങ്ക്തിയോക ആശയക്കാതെ ഈ വരികളുടെ ആശയം എന്താണ്, കേൾവിച്ചവനി ഏക്കു പ്രകർക്ക കേൾവി അല്ലെ, കണ്ണുപൊത്തിക്കളി അല്ലെ, ഒളിച്ചു കളി, ഇത്തരം തരത്തിലുള്ള കളിയാണ് ഈ കേൽമേ ഈ കളിയിൽ. കഫി ഏക്ക് ചിത്താകെ ചിലപ്പോൾ ഒരാളും അറിയുന്നു, തോ കഫി ദൂസര ചിലപ്പോൾ മറ്റൊരാളും. ഇസ് പ്രകാരം ഇപ്രകാരം ജീവന്മേ സുഖ ദുഃഖ ജീവന്മേ സുഖ ദുഃഖ ഇവിടെ ഒരു ദുഃഖമുണ്ട്, സുഖ ദുഃഖ സുഖ ദുഃഖവും ഭാര്യ ഭാര്യസേ ആത്ത ജാത്ത, പ്രകാരം സുഖവും ദുഃഖവും ഇവിടെ എഴുതിക്കോണം നിങ്ങൾ ദുഃഖ് കേട്ടോ. അപ്പൊ സുഖവും ദുഃഖവും ഭാര്യ ഭാര്യ രൂഢത്തിനനുസരിച്ച് വന്ന് പോയിക്കൊണ്ടിരിക്കും. ഓച്ചൽ ഹോ ശശി അങ്ങനെ മേഘത്തിൽ എന്തു മറയുന്നു, ചന്ദ്രൻ മറയുന്നു. ചിലപ്പോൾ ചന്ദ്രനെ കൊണ്ട് മേഘവും മറയുന്നു. ഇവിടെ മേഘവും ചന്ദ്രനും എന്തിന്റെയൊക്കെ പ്രതീകമാണ്, ദുഃഖക്കെ അല്ലയോ, മേഘം എന്ന് പറയുന്നത് ദുഃഖത്തിന്റെയും ശശി സുഖക്കെ പ്രതീക, ചന്ദ്രൻ എന്ന് പറയുന്നത് എന്തിന്റെ പ്രതീകവുമാണ്, സുഖത്തിന്റെ പ്രതീകവുമാണ്. അവരുടെ സുഖവി ഉൽപ്പീടെ നിരന്തരമായ സുഖം വേദനാകരമാണ്, താങ്കൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ ക്യോ എന്തുകൊണ്ട്, മേ ഇസസേ സഹമത്വവും ഞാൻ ഇതിനോട് യോജിക്കുന്നു ക്യോ കി എന്തുകൊണ്ടെന്നാൽ സുഖവും ദുഃഖം സഫീക്കോ ജീവന്മേ ആനാചാക്കി, എന്താണ് സുഖവും ദുഃഖവും ഒക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. ഇഹേ പരിപൂർണ ജീവൻ പരിപൂർണ ജീവൻ പൂർണമായ ജീവിതം മാനവ ജീവൻ സുഖ ദുഃഖമേ സമന്വിതേ, മനുഷ്യ ജീവിതം സുഖ ദുഃഖത്തിൽ എന്താണ് സമന്വിതമാണ്. നമ്മുടെ നോട്ട്സ് ഇത്രയേ ഉള്ളൂ, എനിക്ക് സംശയം വല്ലതും ഉണ്ടോ, നോട്ട് എക്സ്പ്ലെയിൻ ചെയ്തതിൽ സംശയം വല്ലതും ഉണ്ടോ, ഇല്ല ഇല്ല വായിച്ചെല്ലാം പഠിക്കുക. മൂന്ന് പാഠമാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് കേട്ടോ, അപ്പൊ മൂന്ന് പാഠത്തിലെ നോട്ട്സ് നല്ലതുപോലെ പഠിക്കണം. പിന്നെ നിങ്ങളെ കൊണ്ട് ഒക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ തയ്യാറാക്കണം കേട്ടോ, പാഠം വായിച്ച ഷോർട്ട് ക്വസ്റ്റ്യൻ തയ്യാറാക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ് ഡയറി ഋഗ്വേദ മനസ്സിലായോ, പറഞ്ഞല്ലോ മനസ്സിലായോ, അർത്ഥമൊന്നും എഴുതി വെച്ചില്ലയോ, ഏഴുതിട്ടുണ്ട് ലിങ്ക് തരും കേട്ടാ, ഒന്നുകൂടെ കേട്ടിട്ട് എല്ലാം പഠിക്കണം, പഠിച്ച് പഠിക്കുന്നേ നോക്കണേ കേട്ടാ. ഹലോ മനസ്സിലായോ, അപ്പൊക്കെ എഴുതിവെച്ചോ, സംശയം വല്ലതും ഉണ്ടോ, ഇല്ല സന്തോഷറേ എക്സ്പ്ലെയിൻ ചെയ്തെല്ലാം മനസ്സിലായോ, നോട്ടല് എഴുതിയിട്ടുണ്ടായിരുന്നോ, നോട്ടല് എഴുതിയിട്ടുണ്ടായിരുന്നോ, കേൾക്കുന്നില്ല ടീച്ചർ, ആണോ നോട്ടല് എഴുതിയിട്ടുണ്ടായിരുന്നോ അവന്, നോട്ട്
ആദ്യത്തെ പാഠത്തിന്റെ എഴുതി ഇനി രണ്ടാമത്തെ പാഠത്തിന്റെ എഴുതിക്കൊണ്ടിരിക്കുക. മൂന്ന് പാഠം എഴുതിയിട്ടുണ്ടല്ലോ. രണ്ടാമത്തെ പാഠം വരെ എഴുതി, അടുത്തൊക്കെ എഴുതി. ഇപ്പൊ മനസ്സിലായി. പഠിക്കാൻ എളുപ്പമായോ? ഇനി പഠിക്കാമല്ലോ. ഇനി പഠിക്കുമല്ലോ. ഇരുന്ന് അശ്വതേ, എന്താ ഉണ്ട്? നോട്ടെല്ലാം കംപ്ലീറ്റ് ആണോ? അശ്വതേ കംപ്ലീറ്റ് ആണോ? അമൃതേഷേ നോട്ട് കംപ്ലീറ്റ് ആണോ? നോട്ട്ബുക്ക് മാറ്റി വെച്ച ടെക്സ്റ്റ് എടുത്തു. നമ്മള് അടുത്ത നാലാമത്തെ പാഠം പഠിക്കാൻ പോവാ. നമ്മുടെ യൂണിറ്റ് രണ്ടില് രണ്ടാമത്തെ പാഠം കേട്ടോ. പിതാക്ക പ്രായച്ച്, പിതാക്ക പ്രായച്ചിത്താണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. അതായത് അച്ഛന്റെ പ്രായച്ചിത്തമാണ് സസ്മരനാണ്. പാഠം ഏതാണ്? സസ്മരം. സസ്മരം എന്ന് പറഞ്ഞാല് ഓർമ്മക്കുറിപ്പ്. സസ്മരം എന്താണ്? ഓർമ്മക്കുറിപ്പ്. പാഠം ആരുടേതാണെന്ന് അറിയാമോ? അരുൺ ഗാന്ധി. ആരാണ്? അരുൺ ഗാന്ധി. അനുവാദം, ട്രാൻസ്ലേറ്റർ ആരാണ്? അരവിന്ദ് ഗുപ്ത. അരവിന്ദ് ഗുപ്ത. അരുൺ ഗാന്ധിയെ കുറിച്ചൊന്ന് നോക്കിക്കേ. നിങ്ങൾ പേജ് 33 എന്ന് എടുത്തേ. പേജ് 33 എന്ന് എടു. അരുൺ ഗാന്ധി ആരാണെന്ന് നോക്കിക്കേ. ഡോക്ടർ അരുൺ ഗാന്ധി മണിലാൽ ഗാന്ധിക്ക് ബേട്ടേ ഓർ മഹാത്മാ ഗാന്ധിക്ക് പോത്തേ. ആരാണ്? ആ ഡോക്ടർ അരുൺ ഗാന്ധി മണിലാൽ ഗാന്ധിയുടെ മകനും, ആരാണ്? മണിലാൽ ഗാന്ധിയുടെ മകനും അരുൺ ഗാന്ധി മഹാത്മാഗാന്ധിയുടെ പൗത്രനുമാണ്. അതായത് പുത്രന്റെ പുത്രൻ. അതാ പോത്തെ എന്ന് പറഞ്ഞാൽ പൗത്രൻ കേട്ടോ. അതായത് മഹാത്മാഗാന്ധിയുടെ മകന്റെ മകനാണ് ആര്? അരുൺ ഗാന്ധി. അതായത് മണിലാൽ ഗാന്ധിയുടെ മകൻ. അരുൺ ഗാന്ധിനെ ടൈംസ് ഓഫ് ഇന്ത്യ മേ കാം കിയ. അതാ അരുൺ ഗാന്ധി 30 വർഷം വരെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്തു. ആപ്കി അനേക കിതാബേ പ്രകാശിതകി, അതിന്റെ ഒരുപാട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആപ് എം കെ ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സംസ്ഥാപകൻ. എം കെ ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനാണ്. യഹ സംസ്ഥ ഈ സ്ഥാപനം അഹിംസ പർ ശോധ കർത്തിക്കെ, അഹിംസയെ പറ്റി ഗവേഷണം നടത്തുന്നു. ശോധ കർണ എന്ന് പറഞ്ഞാല് ഗവേഷണം നടത്തുന്നു. മണിലാൽ ഗാന്ധി ആരാണെന്ന് മനസ്സിലായോ? മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനാണ് കേട്ടോ. മണിലാൽ ഗാന്ധിയുടെ മകൻ. അപ്പൊ ഈ അച്ഛനും മകനും തമ്മിൽ ഉണ്ടായ ഒരു സംഭവം ഇവിടെ പറയുന്നത് കേട്ടോ. മണിലാൽ ഗാന്ധിയും അരുൺ ഗാന്ധിയുടെ ഇടയിൽ ഉണ്ടായ ഒരു പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ മകന് വേണ്ടി, മകൻ ചെയ്ത തെറ്റിന് ആര് പ്രായച്ചിത്തം ചെയ്തു? അച്ഛൻ പ്രായച്ചിത്തം ചെയ്തു. അതാണ് നമ്മുടെ ഈ പാഠഭാഗത്തിൽ പറയുന്നത് കേട്ടോ. ഉസ് സമയമേ സോലഹ ബറസ്കാ, ആ സമയത്ത് എനിക്ക് എത്ര വയസ്സായിരുന്നു? 16 വയസ്സായി. ഈ സംഭവം നടക്കുന്ന സമയത്തെ കാര്യം പറയാം. ഈ സമയത്ത് എനിക്ക് 16 വയസ്സായിരുന്നു. ഓർമ്മേ അപ്പനെ മാതാപിതാക്കേ സാധി, ഞാൻ എന്റെ അച്ഛനമ്മമാരോടൊത്ത് ദക്ഷിണാഫ്രിക്കാമേ, ദക്ഷിണാഫ്രിക്കയിലെ ഡർബൻസേ, ഡർബനിൽ നിന്ന് കരീബ്, കരീബ് ഏകദേശം 18 മൈൽ അകലെ. അടാരകം മീൽ എന്ന് പറഞ്ഞാൽ 18 മൈൽ. 18 മൈൽ അകലെ ഏക ആശ്രമമേ നിർത്താത്ത, എവിടെ താമസിച്ചിരുന്നത്? ഒരു ആശ്രമത്തിലാണ് താമസിച്ചിരുന്നത്. എവിടെ താമസിച്ചിരുന്നത്? ഒരു ആശ്രമത്തിലാണ് താമസിച്ചിരുന്നത്. ആശ്രമം ദൂർദരാജിക്കെ ഇലാക്കെ മീന്ത, ആശ്രമം ദൂർദരാജ്, ദൂർദരാജ് വളരെ അകലെ, സുദൂർ എന്ന് പറയും കേട്ടോ, വളരെ അകലെയുള്ള ഒരു ഇലാക്ക, ഇലാക്ക എന്ന് പറഞ്ഞ പ്രദേശത്തായിരുന്നു. ദൂർ ദൂർ തക്ക്, അവിടെ വളരെ അകലെ വരെ. ബസ് ഗന്നയൊക്കെ കേത്ത്, അവിടെ എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ?
ഗന്നയൊക്കെ ചേർത്ത് എന്ന് പറഞ്ഞാല് കരിമ്പിൻ തോട്ടം കേട്ടോ, വളരെ അകലെ വരെ കരിമ്പിൻ തോട്ടമായിരുന്നു. പട്ടണത്തിൽ നിന്ന് വളരെ അകലെ ആയതുകൊണ്ട് അപ്പൊ നമ്മൾ ഒരുപാട് ഉൾപ്രദേശത്താണ് താമസിക്കുന്നത് അല്ലേ, അപ്പൊ വളരെ അകലെ ആയത് കാരണം ബഹാം ഹമാരെ പോയി പടോസി രഹീത്തെ അവിടെ ഞങ്ങൾക്ക് ഒരു അയൽക്കാരൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരെവിടെയാണെന്നാ പറഞ്ഞത്, ആ ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ നിന്ന് ഏകദേശം 18 മൈൽ അകലെ ഒരു ആശ്രമത്തിലാണ് താമസിക്കുന്നത്. അപ്പൊ ആശ്രമം ആരാ ഉണ്ടാക്കിയത്, എന്റെ മുത്തച്ഛൻ. മുത്തച്ഛൻ എന്ന് പറഞ്ഞപ്പോ ആരാണ്, മഹാത്മാഗാന്ധിയാണ്. അവിടെ വളരെ അകലെ വരെ എന്ത് മാത്രമായിരുന്നു, കരിമ്പിൻ തോട്ടം മാത്രമായിരുന്നു. ശകൃത്തെടുത്തുദൂര് ഇതിനെയൊക്കെ കാരണം അല്ലെ, പട്ടണത്തിൽ നിന്ന് വളരെ അകലെ ആയത് കാരണം മഹാം ഹമാരെ പോയി പടോസി രഹീത്തെ, ഞങ്ങൾക്ക് അവിടെ ആരില്ലായിരുന്നു, അയൽക്കാരും ഉണ്ടായിരുന്നില്ല. ഇതുകൊണ്ട് ഞാനും എന്റെ രണ്ട് സഹോദരിമാരും കേട്ടോ, ഞാനും എന്റെ രണ്ട് സഹോദരിമാരും എന്തായിരുന്നു, രണ്ട് സഹോദരിമാരും ഹമേഷ എല്ലായ്പ്പോഴും ശക്രജാനയൊക്കെ ഇന്ത സർവേത്തി പട്ടണത്തിൽ പോകാൻ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു അല്ലേ. അവർ പട്ടണത്തിൽ പോകുന്നത് വല്ലപ്പോഴും ഒരിക്കലാണ്, കാരണം അവർ ഒരുപാട് ഉൾപ്രദേശത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവർ നല്ല അവസരങ്ങളൊക്കെ നോക്കിയിരിക്കും എപ്പോഴാ ഒന്ന് പട്ടണത്തിലേക്ക് പോകുന്നതെന്ന് ഇന്ദസാർ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക. ഞങ്ങൾ പട്ടണത്തിൽ പോകാനുള്ള ഓരോ അവസരവും ഈ തലാഷ്മി രഹത്തെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് അപ്പൊ അങ്ങനെ പട്ടണത്തിൽ പോകുമ്പോഴ് എന്താണ് കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണാം അല്ലയോ, പട്ടണത്തിൽ പോയെങ്കിൽ കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണാൻ പറ്റത്തുള്ളൂ. മിത്രോംസേ മിൽസകെ, കൂട്ടുകാരെ കാണാം. ഓർ സാത്തകെ, അതോടൊപ്പം തന്നെ വഹാം കെ സിനിമ കമ്മി ഫിലിം ദേഖ സകെ, അവിടുത്തെ തിയേറ്ററിൽ പോയി എന്ത് ചെയ്യാം, ആ സിനിമയൊക്കെ ഒന്ന് കാണാം. പട്ടണത്തിൽ പോകുമ്പോൾ കൂട്ടുകാരെ കാണാം, ആ തിയേറ്ററിൽ പോയി സിനിമയും കാണാം അല്ലെ, അങ്ങനെ കഴിയത്തുള്ളൂ, ഫിലിം ദേഖ സകെ സിനിമയും കാണാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സഹോദരിമാരും നമ്മുടെ അരുൺ ഗാന്ധിയും ഒക്കെ പട്ടണത്തിൽ പോകാനുള്ള ഒരു അവസരവും കാത്ത് അങ്ങനെ ഇരിക്കും. അങ്ങനെ ഏകദേ ഒരു ദിവസം പിതാജീനെ മുച്ചസേ കഥാക്കി, അച്ഛൻ എന്നോട് പറഞ്ഞു, മേ ഉനെ കാസെ ഷഹറിലെ ജാവു, അദ്ദേഹത്തെ ഒന്ന് കൊണ്ടേന്ന് കാറിനകത്ത് കൊണ്ടേന്ന് എവിടെ പട്ടണത്തിലേക്ക് വിടണം എന്ന് പറഞ്ഞു. ഉൻകി ഉൻകി വഹാം ഊരെ ദിനമേ ഏക്ക് മീറ്റിംഗ്, അച്ഛന് അന്ന് ഒരു ദിവസം മുഴുവനും എന്തുണ്ടായിരുന്നു, ആ മീറ്റിംഗ് ഉണ്ടായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഉച്ചി മൗക്കേക്കി തലാശ്തി, അങ്ങനെ ഒരു അവസരവും ഞാൻ അങ്ങനെ അന്വേഷിച്ചിരിക്കുകയായിരുന്നു. ഉച്ച എനിക്കും ഐസേഹി മൗക്കെ, അങ്ങനെ ഒരു അവസരവും തലാശത്തി, എന്താ തലാശ് എന്ന് പറഞ്ഞാല് അന്വേഷിക്കുക, അന്വേഷിച്ചിരിക്കുകയായിരുന്നു. ടോംകി, എന്തുകൊണ്ടെന്നാൽ മേ സഹർ ജാ രഹാത്ത, ഞാൻ പട്ടണത്തിൽ പോകുന്ന സമയത്ത് മാമ്യം ഉച്ച സാമാൻ ലാനിയത്തി, അമ്മ സാധനങ്ങൾ വാങ്ങാനുള്ള ഏക്ക് ലംബി ലിസ്റ്റ് തമാതി, ഒരു നീണ്ട ലിസ്റ്റും തന്നിരുന്നു, ഏൽപ്പിച്ചിരുന്നു. തമാ എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കുക, ലംബി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നീണ്ട ലിസ്റ്റ് അല്ലേ. പട്ടണത്തിൽ പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു ലിസ്റ്റും ആ ഏൽപ്പിച്ചിരുന്നു, അമ്മ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ പട്ടണത്തിലേക്ക് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നടത്തിയാ തിരിച്ചു വരുന്നത്. ശഹർമേ മുച്ചേ പൂരാതിൻ വിധാനാത്ത, പട്ടണത്തില് എനിക്ക് എന്താണ്, ആ ഒരു ദിവസം അല്ലെ ഒരു പകൽ മുഴുവനും എന്താ വിധാനാത്ത കഴിച്ചു കൂട്ടണമായിരുന്നു. ഇസരിയെ, അതുകൊണ്ട് പിതാജീനെ അച്ഛൻ മുച്ചസേ വഹാം കൈ ബക്കായ കാമുക പൂര കർമ്മേക്കോക്ക, അച്ഛൻ എന്തു പറഞ്ഞു, ആ നിന്നെ ഏൽപ്പിച്ച ജോലികളൊക്കെ ചെയ്യാൻ പറഞ്ഞു അല്ലെ, ഒരു ദിവസം മുഴുവൻ അവിടെ നിൽക്കണം തങ്ങണം. അപ്പൊ അതുകൊണ്ട് പറഞ്ഞത് ബക്കായക്കാം എന്ന് പറഞ്ഞാല് ഏൽപ്പിച്ച ജോലികൾ പൂർത്തീകരിക്കാൻ പറഞ്ഞു. ഇസ്മേ കാക്കി സർവീസിംഗ് ബി ഷാമിൽ, ഇതിൽ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു, എന്താണ്, ആ കാറ് സർവീസ് ചെയ്യാനും ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അമ്മ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ലിസ്റ്റ് ഒക്കെ ഏൽപ്പിച്ചു. ഇപ്പോൾ പല കാര്യങ്ങളും ഉണ്ട്, അതിനോടൊപ്പം തന്നെ കാറ് സർവീസ് ചെയ്യാനും കൊടുക്കാൻ അച്ഛൻ പറഞ്ഞു. പഠിത്തം ആരംഭിക്കുന്നു,
മേമിനെ പിതാജിക്ക് മീറ്റിംഗ് ജഗകുപ്പുറത്തോടാ. അങ്ങനെ മകൻ ആരെയും കൊണ്ടുപോയി പട്ടണത്തിലേക്ക്, അച്ഛനെയും കൊണ്ടുപോയി ഇല്ലയോ, അച്ഛനൊരു മീറ്റിംഗ് ഉണ്ട്, മീറ്റിംഗ് സ്ഥലത്ത് കൊണ്ടുവന്ന് ആരെ വിട്ടു, അച്ഛനെ വിട്ടു. തോ ഉന്നോനെ ഉച്ച പാഞ്ച് ബജെ വകി ആ ജാനേ അച്ഛൻ എന്താ പറഞ്ഞത്, ഏ 5 മണിക്ക് നീ അവിടെ എത്താൻ പറഞ്ഞു കേട്ടോ, 5 മണിക്ക് നീ ഇവിടെ വന്നാ മതി, ഓഫീസിന്റെ മുന്നിൽ 5 മണിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഏൽപ്പിച്ച ജോലികള്, ഏൽപ്പിച്ച ജോലികളൊക്കെ പടാപ്പെട്ട് നിവട്ടിനെയൊക്കെ വന്ന്, പടാപ്പെട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ, പടാപ്പെട്ട് പെട്ടെന്ന് പെട്ടെന്ന് നിർവഹിച്ചതിന് ശേഷം മേ ചേ സിനിമ കർമ്മിയ ഞാൻ ഇവിടെ കയറി, പെട്ടെന്ന് പെട്ടെന്ന് തിയേറ്ററിലേക്ക് കയറി. സിനിമ കർമ്മിയ പുസ്തയ സിനിമ തിയേറ്റർ ചട്ട് പെട്ടെന്ന് പുസ്തയ പ്രവേശിച്ചു. ജോൺ ബെങ്കി ഏക ദിൽചസ്പ് ഫിലിം ദേഖ്തേ ദേഖ്തേ ഉച്ച സമയക്ക ബിൽക്കുൽ ധ്യാൻ നഹീ രഹ. അവിടെ എന്തായിരുന്നു, ജോൺ ബെന്നിന്റെ ഒരു രസകരമായ ദിൽചസ്പ് എന്ന് പറഞ്ഞാൽ രസകരമായ ഫിലിം സിനിമ ദേഖ്തേ ദേഖ്തേ കണ്ട് കണ്ട്, ഇപ്പൊ ജോൺ ബെന്നിന്റെ രസകരമായ ഒരു സിനിമ കണ്ട്, ഒരു പാശ്ചാത്യ സിനിമയുടെ ഇംഗ്ലീഷ് ഫിലിമാണ് ഈ സിനിമ കണ്ട്, ജപ ധ്യാൻ ആയ തപ്ത ധ്യാൻ നഹിയായ സമയത്ത ബിൽക്കുൽ ധ്യാൻ നഹിയില്ല, എനിക്ക് സമയം ശ്രദ്ധിക്കാനേ കഴിഞ്ഞില്ല. അപ്പോൾ ഈ വളരെ രസകരമായ സിനിമ കണ്ട് എനിക്ക് സമയം ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ജപ ഓർ ജപധ്യാനായ അങ്ങനെ എനിക്ക് ശ്രദ്ധ വന്ന ഓർമ്മ വന്നപ്പോൾ കഴിഞ്ഞു 5:30 കഴിഞ്ഞു ഇല്ല, അച്ഛൻ എത്ര മണിക്ക് അവിടെ എത്താൻ പറഞ്ഞത്, 5 മണിക്ക് എത്താൻ പറഞ്ഞു. ഇപ്പോൾ എന്താണ്, 5:30 കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അങ്ങനെ സിനിമ അല്ലേ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടിക്കാണും. അങ്ങനെ മീൻ ചട്ട് ഗ്യാരേജ് പകുവിച്ച ഞാൻ പെട്ടെന്ന് ഗ്യാരേജിലെത്തി. വഹാംസെ കാർ ലേക്കർ, അവിടെ നിന്ന് കാറും എടുത്ത് ജപമേ പിതാജിക്ക് പാസ് പകുവിച്ച ഞാൻ ഇവിടെ എത്തി, അച്ഛന്റെ അടുക്കിലെത്തി. തപ്തക്ക് അപ്പോഴത്തേക്കും ശ്യാം കെ ചഹുബജ് ചുക്കേത്തി. വൈകിട്ട് 6 മണി കഴിഞ്ഞു, ചഹുബജ് ചുക്കേത്തി 6 മണി കഴിഞ്ഞു. പിതാജി അച്ഛൻ അക്ഷമയോടെ, ബേസബ്രി എന്ന് പറഞ്ഞാൽ അക്ഷമ അക്ഷമയോടെ അല്ലേ, ക്ഷമയില്ല. കാരണം 5 മണിക്ക് മകൻ വരാൻ പറഞ്ഞതാ, അദ്ദേഹം മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്ന് നോക്കിയപ്പോ മകനുണ്ടോ, ഇല്ല. അങ്ങനെ അക്ഷമയോടെ എന്നെ പ്രതീക്ഷിച്ച് തീർക്കുകയായിരുന്നു. ഇന്ദസർ എന്താണ്, പ്രതീക്ഷിക്കുക, ക്ഷമയില്ലാതെ ക്ഷമയില്ലാതെ എന്നെ പ്രതീക്ഷിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ദേവിയെ ദേവിയെ പാഠം മനസ്സിലായോ, മനസ്സിലായോ, ടോട്ടലാ കംപ്ലീറ്റ് ആയിരുന്നു. നോട്ടെല്ലാം കംപ്ലീറ്റ് ആണോ, 3 പാഠം ആണോ, പാഠം പഠിപ്പിച്ച ഭാഗം, പഠിപ്പിച്ച ഭാഗം മനസ്സിലായോ, പഠിപ്പിച്ച ഭാഗം മനസ്സിലായോ, നോട്ട് കംപ്ലീറ്റ് ആണോ അവന്, നോട്ട് കംപ്ലീറ്റ് ആണോ, കംപ്ലീറ്റ് ആണോ, കംപ്ലീറ്റ്. ഇപ്പൊ പാഠം പഠിപ്പിച്ചത് മനസ്സിലായോ, മനസ്സിലായി, അപ്പൊക്കെ എഴുതി വെച്ചായിരുന്നോ, എഴുതി വെച്ചോ, നന്നായിട്ട് വായിച്ചു, നന്നായിട്ട് വായിച്ചു, ഉച്ചല്ലേ വായിച്ചോക്കേ. ചാപ്റ്റർ സ്റ്റുഡൻസ് ആപ്പ് ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ, 5 മുതൽ +2 വരെയുള്ള എല്ലാ ഓൺലൈൻ ക്ലാസ് ഉണ്ട് ചാപ്റ്റർ സ്റ്റുഡൻസ് ആപ്പിൽ. ഇതു പാഠശാല, ഇതു ധർമ്മശാല.